അമിതമായ ആത്മവിശ്വാസം ആപത്താണ്. അത് ഓർത്ത് വേണം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ തിരഞ്ഞെടുപ്പിന് എല്ലാം കൂടെ ഒറ്റയടിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്ന കാര്യമാകില്ല. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുകയാണ് കർണാടക കോൺഗ്രസ്. സംസ്ഥാനത്ത് ആകെയുള്ള 28 സീറ്റിലെ 20 എണ്ണവും നേടിയെടുക്കാനുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് പാർട്ടി MLA മാരോടായി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുധനാഴ്ച വിധാൻസൌധയിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം DK ശിവകുമാർ മുന്നോട്ട് വെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകൾ നേടണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെന്ന് കരുതി മിണ്ടാതിരുന്നുകൂടാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ മുന്നേറ്റം ഉണ്ടാവണം. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28-ൽ 25 സീറ്റിൽ BJP തൂത്തുവാരിയപ്പോൾ മാട്ടിയിലെ BJP പിന്തുണച്ച സ്വതന്ത്രയായ സുമലതയും വിജയം നേടി. സഖ്യത്തിലും മത്സരിച്ച കോൺഗ്രസും JDSനും ഓരോ സീറ്റ് മാത്രമായിരുന്നു ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ നിന്നും വലിയ മുന്നേറ്റമാണ് ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പാർട്ടി പ്രവർത്തകരെ അവഗണിക്കരുതെന്നും തങ്ങളെ അധികാരത്തിലെത്തിച്ച് ജനങ്ങളോട് പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ട് ശിവകുമാർ, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നൽകിയ 5 ഗ്യാരണ്ടികൾ നിറവേറ്റു എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയും KPCC അധ്യക്ഷൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വോട്ടർമാർക്ക് നന്ദി പറയാൻ MLA മാരോട് അവരുടെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിൽ സ്ഥിരമായി പങ്കെടുക്കാൻ MLA മാരോട് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ആവശ്യപ്പെട്ടു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഫണ്ട് വിഭജനത്തിന്റെ കാര്യത്തിൽ കർണാടക നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും സംസ്ഥാനത്തിന് സംഭവിച്ച അനീതിയെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കണം. നിരന്തരം അവരുമായി ബന്ധപ്പെട്ട് നിലവിലെ വിജയത്തിന്റെ ആനുകൂല്യം നിലനിർത്തണമെന്നും സിദ്ധരാമയ്യ MLA മാരോടായി പറഞ്ഞു. അതേസമയം കർണാടകയിലെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെന്ന പോലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്താൽ കർണാടകയിൽ 25 ലോക്സഭാ സീറ്റുകൾ 17 BJPക്ക് നഷ്ടമാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കർണാടകയിലെ ഓരോ ലോക്സഭാ സീറ്റിലും വരുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകൾ കൂട്ടിച്ചേർത്ത് വിവിധ പാർട്ടികൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചേക്കാവുന്ന വോട്ടുകളുടെ എണ്ണം കണക്കാക്കിയാണ് ഇത്തരമൊരു റിപ്പോർട്ട്. BJPയുടെ സീറ്റ് നില 25-ൽ നിന്ന് 8 ചുരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ എണ്ണം 18 JDSന്റേത് 2 ഉയരും. കേന്ദ്രമന്ത്രിമാരായ ഭഗവന്ത് ഗുബ, നാരായണസ്വാമി, മൈസൂരു MP പ്രതാപ് സിംഹ എന്നിവരെ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ കൈവശം വച്ചിരിക്കുന്ന സീറ്റുകൾ BJPക്ക് നഷ്ടമായേക്കുമെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം കർണാടകയിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ വോട്ട് വളരെ വ്യത്യാസമാണ് എന്നതാണ് ശ്രദ്ധേയം. 2009 മുതൽ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP മുൻ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് വിഹിതവും സീറ്റും മെച്ചപ്പെടുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള വിവരം വ്യക്തമാക്കുന്നത്.